ഗാനമാ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം മാലാഘമാ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം ഇസ്രായേലിൽ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാൻ മാലാഘമാ പാടുന്ന സമയം സ്വർഗം തിരുസഭയിൽ നവഗേഹമായി ക്രിസ്തുവിൽ ഉടമ്പടി ചെയ്തിടുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹകാർമ്മികരായ സഹോദര വൈദികരെ, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, മനോഹരമായ ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ നാമത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ദൈവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഈ ദൈവാലയത്തിൽ വച്ച് ഇന്ന് വിവാഹിതരാകാൻ വന്നിരിക്കുന്ന സൂരജും മിന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഇന്ന് ആരംഭിക്കുന്ന അവരുടെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, ഈ മഹത്തായ പുതാശ സ്വീകരണം വഴി ദൈവം ഇവരെ അനുഗ്രഹിക്കുകയാണ്.
രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്നു. ഒരു വിധത്തിൽ ഒരേ വിധത്തിൽ ചിന്തിക്കുന്നവരും പ്ലാനും പദ്ധതികളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും അതനുസരിച്ച് പ്രവർത്തന മണ്ഡലത്തിലേക്ക് എത്തിക്കുവാനും ഇരുവരും ഒരുമിച്ച് ചിന്തിക്കുന്നു. അതനുസരിച്ച് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കപ്പെടുന്നു, വിജയിക്കുന്നു. ഇങ്ങനെയുള്ള മഹത്തായ വിവാഹ ജീവിതം ഇന്ന് ആരംഭിക്കുമ്പോൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും, ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം സൂരജിനും മിന്നുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം എന്നും ധന്യമാകുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും കൂടെ ഉണ്ടാകുവാൻ അവരെ സഹായിക്കും. സന്ധ്യാസമയത്ത് ഓരോ ദിവസവും നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ യോസേഫിൻ്റെയും ഒക്കെ സാന്നിധ്യം മധ്യസ്ഥരായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലനിൽക്കുവാനുള്ളതാണ്. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും അംഗീകരിച്ചും ഒരുമിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും സന്തോഷപൂർണവും ദുഃഖപൂർണവുമായ കാര്യങ്ങൾ ഒരേ വിധത്തിൽ പങ്കുവയ്ക്കുവാൻ ഒക്കെ ദൈവം ഇവരെ അനുഗ്രഹിക്കും. ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതുവരെ നമ്മൾ തീർത്ഥാടകരായി നാം മുന്നോട്ട് പോകുമ്പോൾ ദമ്പതിമാരായി ഒരു കുടുംബത്തെ വളർത്തുമ്പോൾ, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോൾ അവരുടെ മുന്നിൽ വലിയ മാതൃകയായി മാറേണ്ടവരാണ്, ജീവിക്കേണ്ടവരാണ് സൂരജും മിന്നുവും. അങ്ങനെ പങ്കുവയ്ക്കുന്ന സ്നേഹം, ഇരുവരും സ്നേഹം പങ്കുവച്ചുകൊണ്ട് ഈ ജീവിതം തുടരുക. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകട്ടെ. ദൈവം കൂടെ ഉള്ളപ്പോൾ എന്തു തന്നെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മറ്റ് തർക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ കടന്നു വന്നാലും അതെല്ലാം അപ്പപ്പോൾ പറഞ്ഞു തീർക്കുവാൻ, അങ്ങനെ പൂർണ്ണമായ വിധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹിതരാകുന്ന സൂരജും മിന്നും നിങ്ങളുടെ ജീവിതം മറ്റ് ദമ്പതിമാർക്കും കുടുംബത്തെ നയിക്കുന്നവർക്കും വലിയ മാതൃകയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലി നമുക്ക് ഭക്തിപൂർവം അർപ്പിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുവാൻ ഇടവരട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യനിഗയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരജനങ്ങളോടും നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Oh.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം. ദൈവമേ മനുഷ്യവംശത്തെ സൃഷ്ടിച്ചുകൊണ്ട്
പുരുഷനും സ്ത്രീയും ഒന്നായി തീരാൻ അങ്ങ് തിരുമനസ്സായല്ലോ. വൈവാഹിക ഉടമ്പടിയാൽ ഐക്യപ്പെടേണ്ട അങ്ങേ ഈ ദാസരെ അങ്ങ് സ്നേഹബന്ധത്താൽ ഒന്നാക്കി തീർക്കണമേ. അങ്ങനെ സ്നേഹത്തിൽ ഫലമണിയാനുള്ള അനുഗ്രഹം അങ്ങ് ചൊരിഞ്ഞ് സ്നേഹത്തിന് തന്നെ സാക്ഷികളായി തീരാൻ അവർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ. ലേഖനത്തിൽ നിന്ന് മൂന്നാം അധ്യായം 1-9 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം ഞങ്ങൾ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. കർത്താവിനെ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടത്തെ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം 19 അധ്യായം 3-6 വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് ഫരിസേയർ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരും അല്പനിമിഷം ഒന്ന് ഇരിക്കുക ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവേ ഇന്ന് സൂരജിൻ്റെയും മിന്നുവിൻ്റെയും വിവാഹത്തിന് സഹകാർമ്മികരായി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയ സൂരജിൻ്റെയും മിന്നുവിൻ്റെയും മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ് വിവാഹമെന്നത് ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് സൂരജിൻ്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതുപോലെ തന്നെയാണ് മിന്നുവും മിന്നുവിൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്നാൽ ഇന്ന് ഈ ദേവാലയത്തിൽ മിന്നുവും സൂരജും ചേർന്നതുകൊണ്ട് കർത്താവിൻ്റെ സഭയെ പുതിയൊരു കുടുംബത്തിന് ജന്മം നൽകുമ്പോൾ ദൈവം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ വിവാഹമെന്ന കൂതാശയിലൂടെ സൂരജും മിന്നുവും ഒന്നായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടതുപോലെ നിങ്ങൾ ഇനി രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ പ്രിയപ്പെട്ട സൂരജ് മിന്നു അഭിവന്യ പിതാവിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും വിവാഹ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരുകയാണ് ഇന്ന് ഒരു സഹോദരൻ എന്ന നിലയിൽ വലിയ ഒരു ഉപദേശമോ വലിയൊരു പ്രസംഗമോ ഒന്ന് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല 3 കൊച്ചു സമ്മാനങ്ങൾ പോലെ 3 കൊച്ചു ഉപദേശങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് സൂരജും മിന്നുവും നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിക്കാൻ അതായത് ഇന്ന് മുതൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കാം അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസിൻ്റെയും സാറയുടെയും വിവാഹ ദിവസത്തിൻ്റെ ആദ്യ രാത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ആദ്യത്തെ ഒരു ടാസ്ക് ഈ പ്രസംഗ സമയത്ത് സൂരജിനും മിന്നൂരും ഞാൻ നൽകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒന്ന് ആലോചിച്ച് ആദ്യമേ തന്നെ ഈ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അതായത് അത്രയും നാളും സാറയുടെ കുടുംബത്തെ വലിയൊരു പൈശാചിക ശക്തി പീഡിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ അവർ കൊച്ചു തോബിയാസും സാറയും വിവാഹിതരായപ്പോൾ അവർ ഒന്നിച്ചു ചേരുന്ന നിമിഷത്തിൽ ആദ്യമായിട്ട് തോബിയാസ് സാറയോട് പറയുന്നൊരു കാര്യമുണ്ട് സാറ നമ്മളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടു പേർക്കും കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നീടുള്ള ബൈബിൾ വാക്യം എന്ന് പറയുന്നത് അവർ ദൈവത്തെ ചേർത്ത് നിർത്തി കൊച്ചു തോബിയാസും സാറയും പറയുന്ന ഒരുപാട് സ്നേഹത്തിൻ്റെ നല്ല വചനങ്ങളാണ്
ആലോചിച്ച് നോക്കി കൊച്ചു തോബിയാസും സാറയും ഇങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്രയും നാളും അവരുടെ കുടുംബത്തിനുണ്ടായിരുന്ന ആ പൈശാചിക ശക്തിയെ ദൈവം ഇസ്രായേലിൽ നിന്നല്ല ഈജിപ്തിൻ്റെ അങ്ങേ തലത്തിലേക്ക് ഓടിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇന്ന് മുതൽ നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. അപ്പോൾ ഒന്നാമത്തെ സന്ദേശവും സമ്മാനവും ഇതാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുക. നിങ്ങളൊന്ന് ചുറ്റുവട്ടമൊന്ന് നോക്കിയേ, അഭിവന്യ പിതാവ് ഇന്നിവിടെ സന്നിഹിതരാണ് നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നതിന് വേണ്ടി. ഇന്ന് വൈദികർ ഇവിടെ സന്നിഹിതരാണ്, നിങ്ങളുടെ ബന്ധുജനങ്ങളും മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. നിങ്ങളുടെ ഓരോ നിമിഷത്തെ ഭാവഭേദങ്ങൾ ഒപ്പിയെടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സും ക്യാമറമാന്മാരൊക്കെ ഉണ്ട്. ഒരുപാട് സമ്മാനങ്ങളും ആശംസകളും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അഭിവന്യ പിതാവ് ദേവാലയം വിട്ട് പോകും, അതുപോലെ തന്നെ വൈദികർ ഇവിടെ നിന്ന് പോകും, പിന്നെ നിങ്ങൾ വിളിച്ചിട്ടുള്ള ബന്ധുജനങ്ങളൊക്കെ പോകും, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പോയി കഴിയുമ്പോൾ സൂരജിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള സിൽവസ്ട്രേറ്റിനും സിസിലെ ചേച്ചിയും നിങ്ങളുടേത് മാത്രമായിട്ടുള്ള മുറിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഈ കൊച്ചു തോബിയാസും സാറയും ചെയ്തതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം പറയുന്ന പോലെ ദൈവം യോജിപ്പിച്ച ഈ ബന്ധം ഒരു മനുഷ്യനും വേർപെടുത്തുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയ സൂരജ്, മിന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടു പേരോടുമായിട്ട് പറയുവാനുള്ളത്, നിങ്ങൾ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം നിങ്ങൾക്ക് ആഘോഷിക്കുവാനായിട്ട് സാധിക്കുക. സൂരജും മിന്നുവും നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു ആഘോഷമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുക. ഇപ്പം സൂരജിനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് നമ്മളുടെ ജീവിതം എടുത്തു നോക്കിയാൽ ധാരാളം കുറവുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിന്നുവിനും മിന്നുവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ധാരാളം കുറവുകൾ കണ്ടെത്താനും സാധിക്കും. നിങ്ങൾ വളർത്തിയ ഈ രണ്ട് മാതാപിതാക്കളുടെയും ജീവിതം എടുത്തു നോക്കിയാലും ധാരാളം കുറവുകൾ കണ്ടെത്താനും സാധിക്കും. ഇനി പ്രസംഗിക്കുന്ന അച്ഛൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും ധാരാളം കുറവുകൾ കണ്ടെത്താനും സാധിക്കും. പക്ഷേ നിങ്ങൾ കുറവുകൾ മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഒരിക്കലും സന്തോഷം നിങ്ങൾക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കില്ല. ആ കുറവുകൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ ആ കുറവുകളെ നിങ്ങളുടെ നന്മ കൊണ്ട് നികത്താൻ സാധിക്കുമ്പോഴാണ് ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം ആരംഭിക്കുന്നത്. കല്യാണം ഉറപ്പിച്ചിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ടല്ലേ. ഈ 6 മാസം മുതൽ പല മെസ്സേജുകൾ വിടുന്നുണ്ടാകാം, പലപ്പോഴും ഫോണുകൾ ചെയ്തിട്ടുണ്ടാകാം അല്ലേ. അപ്പോഴൊക്കെ സൂരജിൻ്റെ ഏറ്റവും നല്ല മുഖമായിരിക്കും മിന്നുവിൻ്റെ മുത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിന്നുവും ഏറ്റവും നല്ല രീതിയിലായിരിക്കും സൂരജിനോട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് രണ്ടു പേരുടെയും കുറവുകൾ മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ കുറവുകൾ മാത്രം നോക്കിപ്പോണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടു പേരും പരസ്പരം തല്ലുപിടിക്കാനായിട്ട് തുടങ്ങും, സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങും. അല്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുറവുകളെ നമ്മളുടെ നന്മ കൊണ്ട് നികത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു സെലിബ്രേഷനാക്കി ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൊച്ചു സമ്മാനം, കുറവുകളുടെ പിറകെ പോകരുത്, പകരം കുറവുകൾ എല്ലാ മനുഷ്യർക്കുണ്ട്. ആ കുറവുകളെ നന്മ കൊണ്ട് മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് നടക്കുകയായി നിങ്ങളുടെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കൊച്ചു ഉപദേശം പറയാം, ദൈവത്തിൻ്റെ കരം പിടിച്ച് എപ്പോഴും മിന്നുവും സൂരജും ജീവിക്കണം. അഭിവിന്ദ് പിതാവ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ സന്ധ്യാപ്രാർത്ഥന, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്കി, ആദ്യ മാതാപിതാക്കളായിട്ടുള്ള ആദവും ഹവ്വയും ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിച്ചപ്പോൾ അവരുടെ ജീവിതം എന്തായിരുന്നു? എല്ലാ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയുമുള്ള
പരദീസയിലാണ് ആദ്യ മാതാപിതാക്കൾ ജീവിച്ചത്. ഇന്നവർ ദൈവത്തെ മറന്നുപോയോ? അവരുടെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരം പിടിവിച്ചുപോ. അന്നവർ അന്ന് മുതൽ അവർ നരകയാതനകളുടെയും സങ്കടങ്ങളുടെയും ലോകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് തിരുസഭയിലെ ഒരു പറദീസ പോലെ സന്തോഷകരമായി മാറണമെങ്കിൽ നിങ്ങളുടെ കരം ഇപ്പോൾ അഭിവന്ദി പിതാവ് ചേർത്ത് വയ്ക്കുമ്പോൾ ആ കരം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിൻ്റെ കരം പിടിച്ച് സൂരജും മിന്നവും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വസിക്കുന്ന ഭവനമെന്ന് പറയുന്നത് പറദീസ പോലെ സുന്ദരമായി മാറും. ഇനി ഒരു സഹോദര നിലയിൽ നിങ്ങളോട് പറയുവാനുള്ള, മിന്നുവിനോട് പറയാനുള്ള ഒരു കൊച്ചുപദേശം, അതെല്ലാവരും കേൾക്കട്ടെ. പ്രിയപ്പെട്ട മിന്നു, ഒരു പക്ഷേ സിൽവസ്ട്രേട്ടനായാലും സിസിലി ചേച്ചിയായാലും സൂരജ് ആയിട്ടുണ്ടെങ്കിലും എന്താണ്, മോള് കൊണ്ടുവരുന്ന പൊന്നോ പണമോ ഒന്നും അവിടെ പ്രാധാന്യമില്ല. പകരം പൊന്നു പോലെ ഹൃദയമുള്ള ഒരു മിന്നുവിന് വേണ്ടിയാണ് ആ കുടുംബം കാത്തിരിക്കുന്നത്. കുറവുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലായ്മയാകട്ടെ സമൃദ്ധിയാകട്ടെ, ഒരു പൊന്നു പോലുള്ളൊരു ഹൃദയം മോൾക്കുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളെ പൊന്നു പോലെ നോക്കുവാനും നിനക്ക് ദൈവം അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഭർത്താവിനെ പൊന്നു പോലെ നോക്കുവാനുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോളുടെ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമായി മാറും. അതുപോലെ തന്നെ സൂരജിനോടും വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു കൊച്ചുപദേശം എന്ന് പറയുന്നത്, മിന്നുവിൻ്റെ മാതാപിതാക്കളെ ഇതുപോലെ തന്നെ എന്താണ് സിസ്ലി ചേച്ചിയെയും സിൽവസ്ട്രേറ്റിനെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നീ സ്നേഹിക്കുക. അതുപോലെ തന്നെ അനിയനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഇനി മുതൽ അവർക്ക് മിന്നുവിനെ പോലെ അല്ലെങ്കിൽ സോണിനെ പോലെ ഒരു മകനായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും സൂരജിന് മിന്നുവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം, ഈ മാതാപിതാക്കൾക്ക് നൽകുവാനുള്ള ഏറ്റവും വലിയ സമ്മാനം. അപ്പം ഈ മൂന്ന് കൊച്ചുപദേശങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ വചന ഉപദേശം അവസാനിപ്പിക്കുകയാണ്. ഓർക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ആരംഭം കുറിക്കുക. രണ്ടാമതായിട്ട് കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുക. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. വിവാഹാശീർവാദന സമയമാണ്. സാക്ഷികൾ രണ്ടുപേരും, സൂരജിൻ്റെ ഭാഗത്ത് നിന്നും മിന്നുവിൻ്റെ ഭാഗത്തുള്ള സാക്ഷികൾ ഓരോരുത്തരായിട്ട് വന്ന് രണ്ടുപേരുടെയും അടുക്കൽ വന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പുരോഹിതൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കുദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദൈവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവം ആശീർവദിക്കും. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൃതാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സൂരജ്, മിനു, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും
സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? അതെ. അതെ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? സന്നദ്ധരാണ്. സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്താനും സന്നദ്ധരാണോ? സന്നദ്ധരാണ്. സന്നദ്ധരാണ്. വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ സമ്മതം പ്രകടമാക്കുക. പിടിച്ചു വലത്തേക്ക്. സൂരജ് പറയുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവം സ്വീകരിച്ച് അനുഗ്രഹാശിസുകൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണമേ. ദൈവമേ, പ്രസാദവരത്തിൻ്റെ അടയാളമായ ഈ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാനാവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിബിംബനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹമരുളേണമേ. പറയാം, നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക.
നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ഒരുങ്ങുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭയെയും സർവലോകത്തെയും വിശേഷിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ച ഈ സഹോദരനെയും സഹോദരിയെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് വിവാഹമെന്ന കൂദാശയിൽ ഒന്നായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂരജിനെയും മിന്നുവിനെയും അനുഗ്രഹിക്കണമേ. ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടെ പുതിയൊരു കുടുംബത്തിന് ജന്മം നൽകുന്ന ഇവർ ഉത്തമ മാതൃക ദമ്പതികളായി ജീവിച്ച് തങ്ങളുടെ കടമകൾ നിറവേറ്റണമെന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, ക്രിസ്തീയ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നവദമ്പതികളായ സൂരജിനെയും മിന്നുവിൻ്റെയും കുടുംബം നസ്രയത്തിലെ തിരുകുടുംബം പോലെ മാതൃകാപരമായ കുടുംബമായി മാറുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ സുദിനത്തിൽ എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ക്രിസ്തുവിൽ വിവാഹിതരായ സൂരജും മിന്നുവും കുഞ്ഞുങ്ങളാൽ അനുഗ്രഹീതരാകുവാനും നല്ല മാതാപിതാക്കളായി ജീവിക്കാനുമുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, ഈ സുദിനത്തിൽ സൂരജിൻ്റെയും മിന്നുവിൻ്റെയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവാനുഗ്രഹങ്ങളാൽ ഇവർ സമ്പന്നരാകാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സൂരജിൻ്റെയും മിന്നുവിൻ്റെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അതോടൊപ്പം എല്ലാ മരിച്ച വിശ്വാസികൾക്കും നിത്യജീവൻ നൽകി ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ,
അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ, സൂരജിനെയും മിന്നുവേയും തൃക്കൺ പാർക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. Yeah.
പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് പിതാവിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് വലിയ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിവാഹത്തിന്റെ ഭാവന ഉടമ്പടിയുടെ മുദ്രണത്തിനായി അർപ്പിച്ച ഈ കാണിക്കകൾ സ്വീകരിക്കുകയും അതിന്റെ നന്മയുടെ ഉറവിടമായ അങ്ങ് അതിൻ്റെ തന്നെ ഉദാരമതിയായ നിയന്താവുമായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാം പരിശുദ്ധനാം ദൈവമേ, സർവശക്താം ജഗത് ക്രിസ്തുനാഥൻ വഴി എങ്ങും എന്നേരം ഭക്തിയോടങ്ങേക്കിതാവേ ഭാവനമാവി കൂടാശാലേ ദാമ്പത്യബന്ധം ധന്യമാക്കി ജീവിതമാം മലർവാടിയിലെന്നെന്നും സ്നേഹിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ച ഇന്നിവർ ഏറ്റെടുക്കും നിയോഗങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ നിൻ സഹായം ആകയാ ോദമായി പോടുവാഴുമാ സ്വർഗീയ ഗായക ദിവ്യ പ്രതാപമാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു ദിവ്യ ഗാനം തുടർന്നിച്ചു ഞങ്ങളും പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ Oh,
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകും. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ്, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾക്ഷേപം എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്ക് അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങയ്ക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങയെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യാം ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും
എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നദ്ധിയിൽ ഇവരുടെ നിരന്തര അധിഷ്ഠിതത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്ര പുലീത്തായോടും ഫ്രാൻസിസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയേണമേ. അങ്ങേ തിരുമുമ്പ് നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുള്ളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരന്മാരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻപാദാ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രാധാന്യമേറിയ പ്രാർത്ഥന. ഭക്തിപൂർവം മുട്ടിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കും. അൾത്താരെ സമീപിച്ച് വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാർ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളാൽ രക്തങ്ങളിൽ പങ്കാളികളായി പരസ്പര സ്നേഹത്താൽ സദാ ഒന്നായി ഒന്നാക്കപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങേ സാദൃശ്യത്തിൽ അങ്ങ് മനുഷ്യനെ രൂപപ്പെടുത്തി പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. അങ്ങനെ പുരുഷനും സ്ത്രീയും ശരീരത്തിലും ഹൃദയത്തിലും ഒന്നായി തീർന്ന് ഭൂമിയിൽ അവരുടെ ധർമ്മം പൂർത്തീകരിക്കുന്നു. ദൈവമേ,
അങ്ങേ സ്നേഹത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് അങ്ങേ ജനവുമായി അങ്ങ് ചെയ്ത ഉടമ്പടി ദമ്പതിമാരുടെ പരസ്പര സ്നേഹത്തിൽ പ്രതിബിംബിക്കാൻ അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട കൗദാശിക അടയാളത്തിലൂടെ അങ്ങേ വിശ്വാസികളുടെ വൈവാഹിക ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വൈവാഹിക രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. അങ്ങേ ദാസരായ സൂരജിൻ്റെയും മിനുവിൻ്റെയും മേൽ അങ്ങേ വലതുവരം കനിവാർന്നു നീട്ടുകയും അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. കർത്താവേ, ഈ കൗദാശിക ഐക്യത്തിൽ പ്രവേശിക്കുന്ന ഇവർ അങ്ങേ സ്നേഹത്തിൻ്റെ ദാനങ്ങൾ പങ്കുവയ്ക്കാനും അങ്ങേ സാന്നിധ്യത്തിൻ്റെ അടയാളം പരസ്പരം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹൃദയവും ഒരാത്മാവുമായി തീരാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവർ പണിതുയർത്തുന്ന ഭവനം ഇവരുടെ പ്രവൃത്തികളാൽ നിലനിർത്താനും സുവിശേഷ മാർഗത്തിലൂടെ ഇവരുടെ സന്താനങ്ങളെ രൂപപ്പെടുത്തി അങ്ങേ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളാക്കി സജ്ജരാക്കാനും ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദാസിയായ മിനുവിനെ അങ്ങേ അനുഗ്രഹങ്ങളാൽ കാരുണ്യപൂർവം നിറയ്ക്കണമേ. അങ്ങനെ ഭാര്യയുടെയും അമ്മയുടെയും ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് തൻ്റെ ഭവനത്തിന് നിർമ്മല സ്നേഹത്താൽ ഊഷ്മളത നൽകുകയും ഹൃദ്യമായ ഔദാര്യത്താൽ അലങ്കരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ ദാസനായ സൂരജിനെയും സ്വർഗീയ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. അങ്ങനെ വിശ്വസ്ത ഭർത്താവിൻ്റെയും കരുതലുള്ള പിതാവിൻ്റെയും ധർമ്മങ്ങൾ ഇയാൾ യഥായോഗ്യം നിർവഹിക്കട്ടെ. പരിശുദ്ധനായ പിതാവേ, അങ്ങേ മുൻപാകെ വിവാഹത്തിലൊന്നായി തീർന്ന അങ്ങേ മേശയെ സമീപിക്കാൻ അഭിലഷിക്കുന്ന ഇവർ ഒരു ദിവസം സ്വർഗീയ വിരുന്നിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ തൃക്കൺപാർ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുക. ഞാൻ യോഗ്യനല്ല, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
വാഴ്ത്തുന്നു അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ ആരിതിൽ അഭിവാദനാമങ്ങി ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകെ ആരാധിക്കുന്നു പാരാകെ മുഖ്യ ദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക് പ്രിയപ്പെട്ട സൂരജിൻ്റെയും മിന്നുവിൻ്റെയും പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒത്തിരി സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ദിവസമാണ്. കാരണം കർത്താവിൻ്റെ ഈ ഒരു ബലിവേദിയിൽ വെച്ച്, അല്ലെങ്കിൽ സൂരജ് 4 വയസ്സ് മുതൽ ഈ കർത്താവിൻ്റെ അൾത്താരയിൽ വന്ന് പാടുകയും സംഗീത ബലിയർപ്പിക്കുമ്പോൾ സംഗീതത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഈ അൾത്താരയിൽ വെച്ച് സൂരജും മിന്നുവും വിവാഹിതരാകുമ്പോൾ ഇന്ന് അഭിവന്ദ്യ പിതാവിൻ്റെ സാന്നിധ്യം ദൈവം നൽകിയ വലിയൊരു സമ്മാനമായിട്ട് കരുതുകയാണ്. കാരണം ഇന്ന് ദൈവം അത്രമാത്രം അനുഗ്രഹമാണ് അഭിവന്ദ്യ പിതാവിലൂടെ ഈ ഒരു കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന് അർഹരാണെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ഒരു ദേവാലയം ഇങ്ങനെയൊരു സ്ഥാപിതമാകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സിൽവസ്ട്രീട്ടൻ്റെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം. എനിക്ക് തോന്നുന്നു ഈ ദേവാലയത്തിൽ മതബോധനം ആരംഭിച്ച നാൾ മുതൽ സിസിലി ചേച്ചി ഇവിടെ മതബോധന അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതുപോലെ തന്നെ ലോഗോസ് ക്യുസിനൊക്കെ പങ്കെടുക്കുമ്പോൾ കാറ്റഗറിയിൽ വർഷങ്ങളായിട്ട് 3 വർഷവും തുടർച്ചയായിട്ട് 1st സമ്മാനമൊക്കെ വാങ്ങിച്ച് ദൈവത്തിൽ അടിയുറച്ച് ജീവിതം നൽകുന്ന നല്ലൊരു മാതാപിതാക്കൾ. അതോടൊപ്പം തന്നെ സൂരജ് ആണെങ്കിലും ചെറുപ്പകാലം മുതലേ തന്നെ കരിമുകൾ ദേവാലയത്തിലും നമ്മളുടെ ഈ ദേവാലയത്തിലുമൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി ഓർഗൻ വായിക്കുവാനും ഗായകനുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ചെയ്ത ദേവാലയത്തിനോട് കാണിച്ച ആ സ്നേഹത്തിന് ഇന്ന് ഈ വലിയൊരു സുദിനത്തിൽ അഭിവന്യ പിതാവ് നമ്മളോട് കൂടെ ആയിരുന്നു കൊണ്ട് അഭിവന്യ പിതാവ് ഇവർക്ക് വിവാഹമെന്ന കൂതാശയിലൂടെ ഒരു ഒന്നാക്കി മാറ്റിയപ്പോൾ ദൈവം വലിയൊരു അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞതുപോലെയാണ്. ഞങ്ങൾ അഭിവന്യ പിതാവിൻ്റെ അടുക്കലേക്ക് ആശീർവാദത്തിന് വേണ്ടി സൂരജും അതുപോലെ തന്നെ സിസിലി ചേച്ചി സിൽവസ്ട്രേട്ടനായിട്ട് പോയപ്പോൾ സൂരജിൻ്റെ മുഖം കണ്ടപ്പോൾ അഭിവന്യ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സൂരജിനെ കണ്ടതിന് ശേഷം സൂരജിനെ കണ്ടിട്ട് അധികം പുറത്തൊന്നും പോകാതെ വഷളാകാത്ത നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനമാണത്. കാരണം അഭിവന്യ ഒരു വലിയൊരു മനസ്സാണ് അവിടെ കാണിക്കുന്നത്. കാരണം നമ്മളെക്കുറിച്ച് പറയുവാനും നമ്മളെ സ്നേഹിക്കുവാനും വരാപ്പുഴ അതിരൂപതയെ ഇങ്ങനെ അതിരൂപതയിലെ ഓരോ കുഞ്ഞുങ്ങളെയും ഈ വലിയ പിതാവ് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് അത്ഭുതമായിരുന്നു സൂരജും മിന്നുവും വന്നപ്പോൾ 2 പേരുടെയും പേരെടുത്ത് വിളിക്കുന്ന ഒരു അഭിവന്യ പിതാവ്. എനിക്ക് തോന്നുന്നു വരാപ്പുഴ അതിരൂപതയ്ക്ക് ലഭിച്ചിട്ടുള്ള വലിയ ഗിഫ്റ്റാണ് അഭിവന്യ പിതാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിശ്രമ ജീവിതമാണെങ്കിൽ പോലും എപ്പോഴും അഭിവന്യ പിതാവിൻ്റെ ജനങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ഈ വലിയ പിതാവ് കാണിക്കുന്ന അതീവമായിട്ടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഉള്ളിലുള്ള ചൈതന്യവും കുലീനത്വവും അതുപോലെ തന്നെ ദൈവത്തോടും തിരുസഭയോടുമുള്ള അടങ്ങാത്ത സ്നേഹവുമാണ്. എന്നും അങ്ങനെയാണ് പിതാവ്, വലിയവനോ ചെറിയവനോ എന്നില്ലാതെ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നൊരു പിതാവ്, എല്ലാവരെയും ഓർത്തിരിക്കുന്ന പിതാവ്, എല്ലാവരോടും സ്നേഹത്തോടു കൂടി കുശലം ചോദിക്കുന്നൊരു പിതാവ്. ഇങ്ങനെയൊരു പിതാവിന് ലഭിച്ചതിൽ, പിതാവിൻ്റെ വൈദികരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിൽ, അല്ലെ പിതാവിൻ്റെ അച്ചകണമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതിലൊക്കെ അഭിമാനം കൊള്ളുകയാണ് ഞങ്ങൾ.
ഇന്ന് സൂരജിൻ്റെയും മിന്നുവിൻ്റെയും പേരിൽ ഇവർ രണ്ടുപേരുടെയും കുടുംബങ്ങൾ പേരിൽ അഭിവന്ദ്യ പിതാവിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എങ്കിൽ അഭിവന്ദ്യ പിതാവ് ഞങ്ങളോട് കാണിച്ച ഈ വലിയ സ്നേഹത്തിന്, അനുഗ്രഹത്തിന്, ആശീർവാദത്തിന് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടു കൂടി, കുപ്പിയ കരങ്ങളോടുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരിക്കലും അഭിവന്ദ്യ പിതാവ് ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹം മറക്കില്ല. അഭിവന്ദ്യ പിതാവിന് ഞങ്ങൾ എന്നും ഓർക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അഭിവന്ദ്യ പിതാവിൻ്റെ പ്രാർത്ഥനയിലും സൂരജും മിന്നവും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾക്കിന്ന് സഹകാർമ്മികരായിട്ട് ലഭിച്ചത് നമുക്ക് പ്രിയപ്പെട്ട ജോണച്ചനും ചോബച്ചനും അതുപോലെ തന്നെ വർഗീസ് അച്ഛനുമാണ്. വിളിച്ച മാത്രയിൽ തന്നെ ഈ മൂന്ന് വന്നി വൈദികർ നമ്മളോട് കൂടി ആരിക്കുകയും നമുക്ക് വേണ്ടി വിലയർപ്പിക്കുകയൊക്കെ ചെയ്തു. നേരത്തെ തന്നെ വന്നു, മിന്നുവിനെയും സൂരജയും അനുഗ്രഹിച്ചു, ഇന്ന് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചു. ഒരുപാട് ഒരുപാട് കൂടി സ്നേഹത്തോടു കൂടി ഞങ്ങൾ പ്രിയ മൂന്ന് വൈദികർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഗായക സംഘത്തിനും കപ്പിയറേറ്റിനും ഓൾട്ര ബോയ്സിനും അതിലെല്ലാത്തിലും ഉപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ജോബിനച്ഛനും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിരുന്നിൽപ്പങ്ങാളികളായി തീർന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉദാശയാൽ ഒന്നായി തീർന്ന ഇവർ സൂരജും മിന്നും അങ്ങയോട് സദാ ചേർന്ന് നിൽക്കുകയും അങ്ങേ നാമ മാനവ സമക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടേ. കർത്താവ് നിങ്ങളോട് കൂടി. അങ്ങേയാത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രൻ ഉയർച്ചയിലും താഴ്ചയിലും നിങ്ങളെ കാരുണ്യപൂർവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. സ്തുതി പാടിയിടും എൻ്റെ